examiner family, our എല്ലാ examiner family members-നും ഒരു മെറി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. കാരണം ഇപ്രാവശ്യം നമ്മൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ക്രിസ്മസ് വെക്കേഷൻ നിങ്ങൾക്ക് ചില്ലായിട്ട് ഒരു റിഗ്രറ്റും ഇല്ലാണ്ട് ഫുൾ എന്താണ് ഫുൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ആഘോഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസേർവ് ചെയ്തിരിക്കുകയാണ്. കാരണം മക്കളെ, നിങ്ങൾ ഓരോ ദിവസവും അടിപൊളിയായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ തകർത്ത് ആഘോഷിക്കുക ഈ ക്രിസ്മസ് ഹോളിഡേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അറിയിക്കുക. കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുക നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ഹോളിഡേസൊക്കെ എങ്ങനെ പോകുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് അറിയിക്കുക. ഞങ്ങൾക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അറിയിക്കുക. എക്സാമിനറിൻ്റെയും ഞങ്ങളുടെയും പേരിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ് നേരുകയാണ്. തിരിച്ചു നേരേണ്ടവർക്കൊക്കെ കമൻറ്റ് ബോക്സിൽ നേരാട്ടോ. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. ഇനി ഹാപ്പി ക്രിസ്മസ് തന്നു, ഇനി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം, എക്സാമിനറിൻ്റെ വക, സാന്റാക്ലോസിൻ്റെ വക നിങ്ങൾക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടാവും. എക്സാമിനറിൻ്റെ വക നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾ തരാൻ പോവുകയാണ്. അതിന് ഡീറ്റെയിൽസ് അലൻ സാർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് അവസാനം വരെ വീഡിയോ കേൾക്കണം. ഈ ഗിഫ്റ്റിൻ്റെ കാര്യം ആദ്യം കേൾക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് ദിവസം എക്സാമിനറിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻറ്റും, ഓക്കെ, അടുത്ത വർഷത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഗിഫ്റ്റ് ഉണ്ടാവും, എക്സാമിനറിൻ്റെ ഹാൻഡ് ബുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ആ രണ്ട് ദിവസത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പറഞ്ഞു സർ ഒരു ദിവസം എക്സ്റ്റെൻഷൻ, ഒരു ദിവസം എക്സ്റ്റെൻഷൻ. അപ്പം അത് തന്നെയാണ് എക്സാമിനർ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇന്നും നാളെയും കൂടി ഡേറ്റ് നോക്കിയാൽ 25th and 26th കൂടി, ഓക്കെ, 24th, 25th, 26th കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എക്സാമിനറുടെ ഹാൻഡ് ബുക്കും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, ഏത് ബാച്ചിലാണെങ്കിലും അടുത്ത വർഷം ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഹായിന്ന് അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് എന്താണ്, എക്സാമിനറിൻ്റെ ഹാൻഡ് ബുക്കും കൂടിയും കയ്യിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഗിഫ്റ്റും കൂടി കിട്ടണമെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പോൾ ആ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഈ ചാനലിൽ എന്താണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു, ക്രിസ്മസ് എക്സാം തകർത്ത് എഴുതി, നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം അടിപൊളിയായിട്ട് എഴുതി, നമ്മൾ പഠിപ്പിച്ച എക്സാമിൻ്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, എക്സാമിൻ്റെ പഠിപ്പിച്ച ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയിൽ വന്നുള്ളൂ കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് സർ, കാരണം പരീക്ഷ കഴിഞ്ഞു, ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? മക്കളെ, ഇനി നിങ്ങൾക്ക് ഇനിയും പരീക്ഷയുണ്ട്, ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഫൈനൽ പബ്ലിക് എക്സാമാണ് ഏറ്റവും ക്രൂഷ്യൽ എക്സാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. നന്നായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ എന്ന് പറയില്ല, ഇന്ന് തന്നെ എന്ന് ഒരിക്കലും പറയില്ല, കാരണം നമുക്ക് ഹോളിഡേസൊക്കെ നന്നായിട്ട് നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഹോളിഡേസൊക്കെ കഴിഞ്ഞതിന് ശേഷം, സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പബ്ലിക് എക്സാം, അതായത് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഭീകര പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ വേറെ ലെവലിലായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് എക്സാം എത്തുമ്പോഴത്തേക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ക്രിസ്മസ് ഹോളിഡേസ് കഴിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള സിലബസിലെ ഓരോ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ട് ലൈവുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വൺ ഷോട്ട് ലൈവ്സ് ഫോർ എവറി ചാപ്റ്റർ, അതായത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിൻ്റെ ആയിക്കോട്ടെ, ഓരോരോ ചാപ്റ്റർ നമ്മളെടുക്കും. ആ ചാപ്റ്റർ നമ്മൾ ഒരൊറ്റ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സാമിനറിൻ്റെ ഏറ്റവും അടിപൊളി ടീച്ചേഴ്സ് ഏറ്റവും അടിപൊളി രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആയിരിക്കും വൺ ഷോട്ട് ലൈവ്. അപ്പോൾ ആ ലൈവുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഹോളിഡേസ് കഴിഞ്ഞ ഉടനെ തന്നെ. സോ കീപ് ഫോളോയിങ് ആർ ചാനൽ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ഫോളോയിങ്. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസം എന്തെങ്കിലും വീഡിയോ ഇടുന്നുണ്ടോ, എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടോ, എന്തെങ്കിലും ലൈവുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ മിസ്സായി പോകരുത് എന്നുള്ള കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് പബ്ലിക് എക്സാമാണ്. പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ അവസാന 10 ദിവസം ഒന്നായിരിക്കില്ല, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിൻ്റെ കൂടെ നിന്നാൽ പബ്ലിക് എക്സാമിൽ ഫുൾ മാർക്കും ഫുൾ A+ ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് വാങ്ങിച്ചെടുക്കും. കാരണം അത്രയും സമയമുണ്ട്, അത്രയും ബെസ്റ്റ് ടീച്ചേഴ്സാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടത്, ചിലവർക്കെങ്കിലും എക്സാമിനറിൻ്റെ ഫാക്കൽറ്റീസും എക്സാമിനറിൻ്റെ ക്ലാസ്സുകളും കാണാത്തവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ എഴുതിയാലും, എങ്കിലും ആ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
നിങ്ങൾക്കറിയാം എക്സാമിനറുടെ ക്ലാസ് കണ്ട് പഠിച്ചാൽ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അവരോടും കൂടി ഒന്ന് പറയുക, അവരെയും നമ്മുടെ ചാനലിൽ, അവരെയും നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നിങ്ങൾ ചെയ്തോളൂല്ലോ മക്കളെ. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്നുള്ളതിനെ പറഞ്ഞു. യെസ്, പിന്നെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ്, ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പക്ഷേ ആ ബെൽ ഐക്കൺ ഓൾ ആക്കണം. ഓക്കെ, അപ്പോൾ ബെൽ ഐക്കൺ ഞെക്കിയിട്ട് പേഴ്സണലൈസ് ഉണ്ടാവും, നണ്ണ് ഉണ്ടാവും, ഓൾ ഉണ്ടാവും, ഓൾ നിൽക്കണം. കാരണം എന്താണ്, നിങ്ങളൊരു എസ് എസ് എൽ സി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ, എസ് എസ് എൽ സി ചാനലിലെങ്കിലും ഓൾ നിൽക്കി വെക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓരോ വീഡിയോസും ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ചാനലിലിടും, അത് മിസ് ഔട്ട് ആവരുത്. ഓക്കെ, അല്ലെങ്കിൽ യൂട്യൂബ് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വിടുള്ളൂ, അത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയാണ്, ഒരു അനൗൺസ്മെൻറ്റ് കൂടിയാണ്. നിങ്ങൾക്കറിയാം എക്സാം വിന്നർ കഴിഞ്ഞ എക്സാം, ക്രിസ്മസ് എക്സാം വരെ 5th മുതൽ 12th വരെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന്, ഓക്കെ, പബ്ലിക് എക്സാമിന് വരെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി തുടങ്ങിയിരിക്കുകയാണ്. ചാനൽ 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയുള്ള എല്ലാ ചാനൽസും തുടങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങൾക്കറിയുന്ന എല്ലാ സ്റ്റുഡൻറ്റിനും, ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡ്, നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ അറിയാലോ, സീനിയേഴ്സിനെയോ ജൂനിയേഴ്സിനെയോ, സ്കൂളിലോ വണ്ടിയിൽ പോകുന്നവരോ നടന്നു പോകുന്നവരോ എല്ലാവരും നിങ്ങൾക്കറിയാലോ, അവരോടൊക്കെ എക്സാമിനറുടെ കാര്യം പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമിനറുടെ ഫ്രീ ആയിട്ടുള്ള അടിപൊളി ക്ലാസ്സസ് യൂട്യൂബിൽ എല്ലാവർക്കും അവൈലബിൾ ആണെന്ന് പറയാം, അത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. ഓക്കെ, അപ്പോൾ എല്ലാ ചാനൽസിനും ലിങ്ക് 1 മുതൽ 12 വരെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് 1, 2, 3, 4 താഴെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും, പിന്നെ സ്വന്തം ക്ലാസ്മേറ്റ്സിന് എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്കാണ്. ഓക്കെ, ഓക്കെ മക്കളെ, ഇത് വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ എക്സാം വിന്നർ, ഞാൻ ഇതിന് മുൻപ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഞാൻ പറയുകയുണ്ടായി, എക്സാം വിന്നർ കേരളത്തിൽ തന്നെ ഒരു എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കും, മക്കളെ, നിങ്ങളിപ്പോൾ 8th-ലോ 9th-ലോ 10th-ലോ പ്ലസ് 1-ലോ പ്ലസ് 2-ലോ കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം എക്സാം വിന്നറുടെ ക്ലാസ് നിങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിനോ ഓണം എക്സാമിനോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എക്സാം വിന്നറുടെ ക്ലാസ് കണ്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് സിമ്പിളായിരിക്കും. ഇത്രയേ ഉള്ളൂ, ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജി എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ആദ്യമായി നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ ക്ലാസ് കണ്ടിട്ടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോഴോ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോഴോ, അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോഴോ, അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോഴേ ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ അടിപൊളി രസകരമായിട്ട് സന്തോഷത്തോടെ ടീച്ചർ വന്നിട്ട് രസകരമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സിലും മാത്സിലും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ വെറുക്കുന്ന സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു പോയേനെ. അപ്പം നിങ്ങൾക്ക് ഇനി ആ ഒരു ചാൻസ് കിട്ടില്ല, നിങ്ങൾക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള പഠനം നമ്മൾ സൂപ്പറാക്കി തരും. പക്ഷെ നിങ്ങളുടെ കൊച്ചനിയന്മാർക്കും അനുജത്തിമാർക്കും ഇപ്പം അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം എക്സാമിനർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ എല്ലാ ക്ലാസ്സുകളും സൂപ്പർ ക്ലാസ്സുകളാണ് കൊടുത്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരിലേക്ക് അതൊന്ന് എത്തിക്കുക, അവരുടെ കണ്ണുകളൊന്ന് തുറപ്പിക്കുക, അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതുവഴി അവരുടെ ലൈഫും അവരുടെ പഠനവും, നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷനാണ് ഏറ്റവും ബ്രൈറ്റായിട്ട് കേരളത്തിൽ നിന്ന് വരാൻ പോകുന്ന നെക്സ്റ്റ് പവർഫുൾ ജനറേഷനാണ് അവർ. സോ അവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക. അവരുടെ എഡ്യൂക്കേഷനിൽ ഒരു പ്രശ്നം പോലും ഒരു കുട്ടിക്കും ഉണ്ടാകാതെ ഉള്ള രീതിയിൽ എക്സാമിനർ നോക്കിക്കോളും. നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക മാത്രം ചെയ്യുക. ഓക്കെ, കാരണം അവരിപ്പം തന്നെ അടിപൊളി ക്ലാസ് കണ്ടു തുടങ്ങി, അവരിപ്പം തന്നെ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് വേറെ ലെവലിലേക്ക് ആയിരിക്കും പോകാൻ പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എക്സാമിനർ ഒരു എഡ്യൂക്കേഷണൽ റെവല്യൂഷനാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. വെറുതെ തമാശയ്ക്ക് വെറുതെ വാക്കുകൾ ഭംഗിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, ആക്ച്വൽ റിയാലിറ്റിയാണ്. ഒരു 6-ഓ 7-ഓ വർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ. ഇതൊരു പ്രോമിസാണ്, ഇതൊരു പ്രോമിസാണ്. സോ ഷെയർ ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ ചാനൽസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആരുടെ അടുത്ത് ഒരൊറ്റ പൈസ കൊടുക്കാൻ പറയണ്ട, ആരുടെ അടുത്ത് വേറെ ഒന്നും ചെയ്യാൻ പറയണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അലൻ സാർ പറഞ്ഞ പോലെ ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ആക്കിയൊക്കെ മാത്രം പറയുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ബാക്കിയൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു, നിങ്ങളെല്ലാവരും ചെയ്തിരിക്കണം. ഇനി ഈ കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ സെക്കൻഡ്, ഈ ലാസ്റ്റ് കാര്യം. അപ്പം നിങ്ങൾ അലൻ സാർ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12-ാം ക്ലാസ് വരെ നമ്മൾ കുറേ ചാനൽസ് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കുട്ടികളെ, കേരളത്തിലെ എല്ലാ കുട്ടികളെയും തന്നെ പഠിപ്പിക്കേണ്ടി വരും അല്ലേ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12-ാം ക്ലാസ് വരെ എത്രയോ പേരെ, നമ്മുടെ ലക്ഷങ്ങളോളം കുട്ടികളാണ് നമ്മുടെ ക്ലാസ് കാണുക. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇനിയും അടിപൊളി ടീച്ചേഴ്സിൻ്റെ ആവശ്യം എക്സാമിനറിനുണ്ട്. ഇനിയും അടിപൊളി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, ഏറ്റവും പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ടീച്ചേഴ്സ്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എക്സാമിനറിൻ്റെ ഏത് ടീച്ചർ നിങ്ങൾ ക്ലാസ്സിലിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്,
അവർക്ക് ആ ക്ലാസ് എടുക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും 100% ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു ടീച്ചറിന് ചില കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, ഒക്കെ ശരിയാണ്. ചിലപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ തിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്, ചില ടീച്ചറിന് വലിയ ഇഷ്ടമില്ല എന്നൊക്കെ വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരിക്കും, എക്സാമിനറിൻ്റെ ഓരോ ടീച്ചറും ഓരോ ക്ലാസ്സും വന്ന് എടുക്കുമ്പോൾ അവർ 100% ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ ടീച്ചേഴ്സാണ് എക്സാമിനറിന് ഇനിയും ആവശ്യമുള്ളത്, നിങ്ങളെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളടുത്ത് നിന്ന് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എക്സാമിന് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്, നമ്മളത് നമ്മുടെ രീതിയിലൊക്കെ നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, നമ്മളത് ടീച്ചേഴ്സിനെ നമ്മൾ കൊണ്ടുവരും, നിങ്ങൾ കാണുന്നുണ്ട് ഓരോ പുതിയ പുതിയ ടീച്ചേഴ്സിനെ. പക്ഷേ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളും ആ ഒരു ദൗത്യത്തിൽ, ഈ നമ്മുടെ ഫാക്കൽറ്റി ഹയറിങ്ങിൽ നിങ്ങളൊരു പങ്കാളിയാവണം. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്കറിയുന്ന ടീച്ചേഴ്സോ അല്ലെ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവരോ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ ടീച്ചർ ആവണം, ടീച്ചിങ് ആണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് ആഗ്രഹമുള്ളവരോ, അല്ലെ ഓൾറെഡി ടീച്ചേഴ്സ് ആയിട്ട് ട്യൂഷൻ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയാണോ പഠിപ്പിക്കുന്നത്, എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നിങ്ങളുടെ അറിവിലുള്ളവരേലേക്ക് നിങ്ങൾ ഈ വിവരം ഒന്ന് അറിയിക്കാം. നിങ്ങൾ ഇത്രയും പറയേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനർ എന്താണെന്ന് അറിയാം, എക്സാമിനറിൽ അടിപൊളി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ സാലറിയൊക്കെ അവർക്ക് എവിടെയും കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. ഓക്കെ, അതിലൊന്നും വിഷയമുള്ള കാര്യമല്ല, അതൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞോ, ബാക്കിയുള്ള ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവരൊന്ന് അറിയിക്കുക. എക്സാമിൻ്റെ ടീച്ചേഴ്സിനെ, നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നോക്കുന്നുണ്ട് എന്നുള്ള ആരെ അവരെ അറിയിക്കുക. എന്നിട്ട് അവർക്കും കൂടി താല്പര്യമുണ്ടെങ്കിൽ അവരോട് ഈ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഫാക്കൽറ്റി ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് ഫില്ല് ചെയ്യാൻ പറയാം. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവരോടൊന്ന് ഫില്ല് ചെയ്യാൻ പറയാം, ബാക്കിയുള്ള അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നോളും. അവർ ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ നാളെ മുതൽ നിങ്ങളെയും പഠിപ്പിക്കും. ഓക്കെ, അടിപൊളിയായിരിക്കില്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ, നിങ്ങൾക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്നവരുണ്ടാവുമല്ലോ, നിങ്ങൾക്കോ നിങ്ങളുടെ ചേട്ടന്മാർ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടാവും, നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ചേട്ടന്മാരോ ആരെങ്കിലും ആയിക്കോട്ടെ, ചേച്ചിമാരോ അവരിലേക്കൊക്കെ നിങ്ങളെ അറിയിക്കാം. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേരൻസിനെയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക. അതായത് നമ്മുടെ എക്സാമിനർ ഇങ്ങനെ ഫാക്കൽറ്റിനെ നോക്കുന്നുണ്ട്, ഇനി അവർക്ക് അറിയുന്ന ബന്ധത്തിൽ നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ടീച്ചറാണെങ്കിൽ മക്കളെ മതി, ഒരു ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ, നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർ. അപ്പം അവരെയും നിങ്ങൾ എന്ത് ചെയ്യുക, പേരൻസ് വഴിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ പബ്ലിസൈസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയന്മാർക്കും അനുജത്തിമാർക്കൊക്കെ അടിപൊളി ക്ലാസ് ആയിരിക്കും, ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ കൂടി കിട്ടാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ആ ഗൂഗിൾ ഫോം ഷെയർ ചെയ്താലും മതി, ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ ഗൂഗിൾ ഫോം മാത്രം ഷെയർ ചെയ്യുക, അവരോട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, ഇനി ഏതൊക്കെ സബ്ജക്റ്റിനാണ്, സയൻസ്, മാത്സ്, എല്ലാ സബ്ജക്റ്റിനും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതായത് സയൻസ്, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഏത് സബ്ജക്റ്റിനും നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കേണ്ട, അതൊക്കെ ചെയ്യുക. പിന്നെ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ, അവർ പാഷനേറ്റ് ആയിരിക്കും ടീച്ചിങ്ങിനെ പറ്റിയിട്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസും മാർക്കൊക്കെ ഞങ്ങൾ നോക്കിക്കോളും, വിവരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. നിങ്ങൾ ആലോചിക്കേണ്ടത്രയുള്ളൂ, അവർ ടീച്ചിങ്ങിനെ പറ്റി പാഷനേറ്റ് ആണോ, ടീച്ചിങ് അവർക്ക് ഇഷ്ടമാണോ, കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കാനും വിജയത്തിലേക്ക് വളർത്തിയെടുക്കാനും അവർക്ക് അത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടമാണോ എന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അവരെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറയുക. അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സാമിനർ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, എന്ന് അവരെ അറിയിക്കുക. ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷനുണ്ട്, അത് ഫില്ല് ചെയ്യാൻ പറയാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറയണം, കുറേ സമയമില്ല, കാരണം കുറേ ആപ്ലിക്കൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ എടുത്ത് പെട്ടെന്ന് കൊണ്ടുവരണം ആൾക്കാർ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് അവസാനം പറയാനുള്ള കാര്യം. ഇനി അവസാനം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുറേ പേര് കമൻസിലൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഹോളിഡേസൊക്കെ ആഘോഷിക്കേണ്ടത്. മക്കളെ, ഹോളിഡേസ് ആഘോഷിക്കാൻ വേണ്ടി ഒരു ഫോർമുലയും ഞങ്ങൾക്ക് പറഞ്ഞുതരാനില്ല. ഹോളിഡേസ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കുക. കാരണം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ദിവസം നിങ്ങൾ അടിപൊളിയിൽ പഠിച്ചിട്ടുണ്ട്. സോ യു ഡിസേർവ് എ കംപ്ലീറ്റ് വെക്കേഷൻ, യു ഡിസേർവ് എ കംപ്ലീറ്റ് ഹോളിഡേ റെസ്റ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എൻജോയ് തന്നെ ചെയ്യുക, എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് വീണ്ടും തിരിച്ച് പഠിക്കാൻ വരിക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സോ അലൻ സാറിനെ ഞാൻ ഒന്നും കൂടി വിളിക്കുകയാണ്, അലൻ സാർ അവിടെ നിങ്ങളെ മറന്നുപോയി എന്ന് തോന്നുന്നു. അലൻ സാറിനെ ഒന്നുകൂടി വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഹാപ്പി ക്രിസ്മസ്.